السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحابه الفائزين برضا الله. أما بعد، ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, ഒരു ദിനം ഒരു ഹദീസ് എന്ന പ്രോഗ്രാമിലേക്ക് സന്തോഷപൂർവ്വം ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മൻ തവല്ലഅ ഫഹസന അൽവുദുഅ ഖറജത് ഖതായാഹു മിൻ ജസദിഹി ഹത്താ തഖ്റുജ മിൻ തഹ്തി അദ്ഫാരിഹി. റവാഹു മുസ്ലിം. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൽ നിവേദനം ചെയ്യപ്പെടുന്ന പ്രവാചക വചനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുകയാണ്. മൻ തവല്ലഅ, ആരെങ്കിലും വുളു എടുക്കുകയും, ഫഹസനൽ വുളുഅ, ആ വുളു നന്നാക്കി ചെയ്യുകയും ചെയ്താൽ, ഖറജത് ഖതായാഹു, അവൻ്റെ പാപങ്ങൾ പുറത്തുപോകും, മിൻ ജസദിഹി, അവൻ്റെ ശരീരത്തിൽ നിന്ന്, ഹത്താ തഖ്റുജ മിൻ തഹ്തി അൽഫാരിഹി, എത്രത്തോളം അവൻ്റെ നഖങ്ങളുടെ അടിയിലുള്ളതുപോലും പുറത്തുപോകും. ആരെങ്കിലും വുളു എടുക്കുകയും അത് നന്നാക്കി ചെയ്യുകയും ചെയ്താൽ അവൻ്റെ പാപങ്ങൾ ശരീരത്തിൽ നിന്നും പുറപ്പെട്ട് നഖങ്ങളുടെ അടിയിലൂടെ പുറത്തു പോകുന്നതാണ് എന്ന് പറഞ്ഞാൽ വുളുവിൻ്റെ ശ്രേഷ്ഠത എത്ര വലുതാണ് എന്നുള്ളതാണ്. ഇതും ഇതുപോലെയുള്ള ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. നമ്മളൊക്കെ വുളു ചെയ്യുന്നവരാണ്, എന്നിട്ട് നമസ്കരിക്കുന്നവരാണ്. നാം ചെയ്യുന്ന ഇത്തരത്തിലുള്ള കർമ്മങ്ങളുടെ ശ്രേഷ്ഠതയുടെ ആധിക്യം, അല്ലെങ്കിൽ അതിൻ്റെ മഹത്തായ ശ്രേഷ്ഠത, അതിന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള പ്രതിഫലം, അത് അതിൻ്റേതായ അർത്ഥത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ടോ, അല്ല ഒരു കാട്ടിക്കൂട്ടലാണോ എല്ലാം എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെ പറഞ്ഞത്, ഒരാൾ ഉളുവെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് നന്നായി ഉളുവെടുക്കുന്നു എന്ന് പറഞ്ഞു, എന്നുവെച്ചാൽ എങ്ങനെയാണ് ഉളു ചെയ്യേണ്ടത് എന്നുള്ളത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. അത് അതുപോലെയാണ് നാം ചെയ്യേണ്ടത്. അത് സൂക്ഷിച്ച് ഉളു ചെയ്ത് കഴുകേണ്ട ഭാഗം നന്നായി കഴുകി വെള്ളം ചേർക്കേണ്ടതുപോലൊക്കെ ചേർത്ത് ഉളു ചെയ്യുന്ന അവയവങ്ങളിൽ വെള്ളം ചേരുന്നതിന് തടസ്സമായിട്ടൊന്നുമില്ല എന്നുറപ്പ് വരുത്തി. അപ്പം ചുരുക്കത്തിൽ മനുഷ്യൻ്റെ ബാഹ്യമായ ശുദ്ധി വളരെ പ്രാധാന്യപൂർവമാണ് ഉളു കാണുന്നത്. അത് എന്നാൽ അതുകൊണ്ട് ബാഹ്യമായ ശുദ്ധി അല്ല ലക്ഷ്യം വെക്കുന്നത്. ഉളു ചെയ്യുന്നതോടുകൂടി അത് നന്നായി ചെയ്താൽ അവൻ്റെ ശരീരത്തിൽ നിന്ന് പാപങ്ങളൊക്കെ പുറത്തു പോകും, അവൻ്റെ നഖത്തിൻ്റെ അടിയിലൂടെ പോലും എന്നും, നഖത്തിൻ്റെ അടിയിലൂടെ, നഖങ്ങളുടെ അടിയിലൂടെ എന്ന് പറയുമ്പോൾ എത്ര പ്രാധാന്യത്തോടുകൂടിയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് നാം ഓർക്കുക. പ്രവാചകൻ പറഞ്ഞു, എൻ്റെ ഉളു പോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉളു ചെയ്യുന്നത് പോലെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു എന്ന് തന്നെ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ വുളു ചെയ്യുന്നത് എന്ന് ഞാൻ കണ്ടു മനസ്സിലാക്കി, ഏതാണ്ട് എൻ്റെ വുളുവിൻ്റെ പോലെ തന്നെയാണ് പ്രവാചകൻ്റെ വുളു. എൻ്റെ വുളു പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വുളു എടുക്കുന്നതായി ഞാൻ കണ്ടു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇപ്രകാരം ആരെങ്കിലും വുളു ചെയ്താൽ അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ അവന് പൊറുക്കപ്പെടുന്നതാണ്. അവൻ്റെ നമസ്കാരവും പള്ളിയിലേക്കുള്ള അവൻ്റെ നടത്തവും പിന്നെ മിച്ചമായിത്തീരും. അതിന് പുറമേ പ്രതിഫലാർഹമായ കാര്യമായിത്തീരും. ഉളു കൊണ്ട് തന്നെ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു. പിന്നെ അവൻ ചെയ്യുന്ന നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്കുള്ള അവൻ്റെ നടത്തവും ഒക്കെ അതിന് ശേഷം അവന് കൂടുതൽ ലഭിക്കുന്ന, നാഫിലത്തായി ലഭിക്കുന്ന പ്രതിഫലമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉളുവിൻ്റെ തന്നെ ശ്രേഷ്ഠതയാണ് ആ പറഞ്ഞത്. അത് തന്നെയാണ് ഒരല്പം ദീർഘമായ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നത്, മുസ്ലിമായ അല്ലെങ്കിൽ സത്യവിശ്വാസിയായ ഒരു മനുഷ്യൻ വുളു ചെയ്യുകയും അങ്ങനെ തൻ്റെ മുഖം കഴുകുമ്പോൾ
അവൻ കണ്ണുകൊണ്ട് നോക്കുക നിമിത്തമുണ്ടായിട്ടുള്ള എല്ലാ പാപങ്ങളും വെള്ളത്തോടൊപ്പം അല്ലെങ്കിൽ അവസാന വെള്ളത്തുള്ളിയോടൊപ്പം മുഖത്തു നിന്ന് പുറത്തു പോകുന്നതാണ്. കൈ കഴുകുമ്പോൾ അവൻ കൈകൊണ്ട് ചെയ്ത എല്ലാ പാപങ്ങളും കൈകളിൽ നിന്ന് വെള്ളത്തോടൊപ്പം അല്ലെങ്കിൽ അവസാനത്തെ വെള്ളത്തുള്ളിയോടൊപ്പം പുറപ്പെട്ടു പോകുന്നതാണ്. ഇരു കാലുകളും കഴുകുമ്പോൾ അവൻ അവ കൊണ്ട് നടക്കൽ മുഖേന ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും വെള്ളത്തോടൊപ്പം അല്ലെങ്കിൽ അവസാന വെള്ളത്തുള്ളിയോടൊപ്പം പുറപ്പെട്ടു പോകുന്നതാണ്. അങ്ങനെ ഹത്താ യഖ്റുജ നഖിയ്യം മിന ദുനൂബ്, അവൻ പാപങ്ങളിൽ നിന്ന് സംശുദ്ധനായിത്തീരുന്നതാണ്, പുറത്തു വരുന്നതാണെന്ന്. ഉളുവിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചുള്ള പ്രവാചകൻ്റെ വചനങ്ങളാണ് ഇത് എന്ന് നാം തിരിച്ചറിയുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് എന്നെ നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീത്തിൽ കാണാം, പ്രവാചകൻ പറഞ്ഞു, ഖിയാമത്ത് നാളിൽ എൻ്റെ അനുയായികൾ അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് വിളിക്കപ്പെടുമ്പോൾ വുളു ചെയ്ത നിമിത്തമായി അവരുടെ മുഖവും കൈകാലുകളും പ്രശോഭിക്കുന്നവരായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങളിൽ ആർക്കെങ്കിലും തൻ്റെ കൈകാലുകളിലെയും മുഖത്തെയും പ്രകാശം കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കാൻ ആഗ്രഹമുണ്ട് എങ്കിൽ, കഴിയുമെങ്കിൽ അവനത് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ബുഖാരിയും മുസ്ലിം ഏകോപിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. അപ്പം മരണാനന്തര ജീവിതത്തിൽ പരലോകത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സമുദായമാണെന്ന് തിരിച്ചറിയുന്ന ഏറ്റവും മഹത്തായ ഒരു മുദ്ര, ഒരടയാളം, വുളു ചെയ്തതിൻ്റെ അടയാളങ്ങൾ നിമിത്തം കൈകാലുകൾ, മുഖവും കൈകാലുകളും പ്രശോഭിക്കുക എന്നതാണ്. അതിന് പ്രശോഭ കൂട്ടാൻ കഴിയുമെങ്കിൽ അത് ചെയ്തോ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞതിൻ്റെ പൊരുൾ. പരലോകത്ത് അത് ലഭിക്കുന്നു, അതിന് പുറമെ അതെന്താ അങ്ങനെ ലഭിക്കാൻ കാരണം? ഇഹലോകത്ത് അവൻ്റെ പാപങ്ങളെല്ലാം, ചെറിയ ചെറിയ പാപങ്ങൾ, കണ്ണുകൊണ്ട് നോക്കിയ ചെറിയ പാപം, കൈകൊണ്ട് ചെയ്ത ചെറിയ പാപം, കാലുകൊണ്ട് നടന്നുപോയ ചെറിയ പാപം, അങ്ങനെ ശരീരമാകെ സംശുദ്ധമായി, മനസ്സും സംശുദ്ധമായി, അതിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തെറ്റുകളിലേക്ക്, അബദ്ധങ്ങളിലേക്ക് എടുത്തെറിയപ്പെടാൻ ഏറെ സാധ്യതയുള്ള മനുഷ്യപ്രകൃതി. ആ മനുഷ്യപ്രകൃതി അനുസരിച്ച് അവന് നിശ്ചയിക്കപ്പെട്ട ആരാധനാ അനുഷ്ഠാന കർമ്മങ്ങളിലൂടെ അവൻ്റെ ചെറിയ ചെറിയ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കുക, മായിച്ചു കൊടുക്കുക എന്നുള്ളത് കരുണാവാരിധിയായ അള്ളാഹു മനുഷ്യനോട് ചെയ്ത ഏറ്റവും വലിയ കാരുണ്യമാണ്. അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്, നാം ചെയ്തു കൂട്ടുന്നത് നിമിത്തം എവിടെയായിരിക്കും നാം എത്തിപ്പെടുക? ഇതൊക്കെ കൊണ്ട് കുറേയൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചേക്കാം. അപ്പോൾ ആ നിലയിൽ ാണ് ഇതിൻ്റെ അവസ്ഥ. അതുകൊണ്ട് വുളു ഒരു ചടങ്ങാകരുത്, തൊട്ടുതേക്കലാകരുത്. കഴുകേണ്ടത് നല്ലപോലെ കഴുകണം. കൈ മുഖമൊക്കെ അതിന് നിശ്ചയിക്കപ്പെട്ട അതിർത്തികൾ കൃത്യമായി സൂക്ഷിച്ച് കഴുകണം. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ പറഞ്ഞൊരവസ്ഥയിലേക്ക് എത്തുക. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അള്ളാഹു പാപങ്ങൾ പുറത്തു തരികയും ഉന്നത പദവി നൽകുകയും ചെയ്യുവാൻ ഉപയുക്തമായ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചു ഒരിക്കൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് പറഞ്ഞു, അതെ. പ്രവാചകൻ പറഞ്ഞു, വിഷമകരമായ സന്ദർഭങ്ങളിൽ പരിപൂർണമായി വുളു എടുക്കുക, പള്ളിയിലേക്ക് കാൽപാദങ്ങൾ വർദ്ധിപ്പിക്കുക, ഒരു നമസ്കാരശേഷം മറ്റൊരു നമസ്കാരത്തെ പ്രതീക്ഷിക്കുക, അതാണ് പടയൊരുക്കം, അതാണ് സജ്ജമാകൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്നാണ്. അപ്പം ഇത് നാം ചെയ്തുകൊണ്ടിരിക്കുന്ന, മുടങ്ങാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന വുളു എന്ന മഹത്തായ കർമ്മം കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്ന നേട്ടങ്ങളാണ് ഈ പറഞ്ഞത്. പാപങ്ങളിൽ നിന്ന് മുക്തരാകാൻ കഴിയുന്നു. പരലോകത്ത് പ്രത്യേകമായ അടയാളത്തോടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്നു. ഇതിനൊക്കെ നിശ്ചയിക്കപ്പെട്ട ആ വുളു അതുപോലെ തന്നെയാണ്, അതുപോലെ തന്നെ ആകുന്നുണ്ട്. പ്രവാചകൻ പഠിപ്പിച്ച പോലെ തന്നെയാണ് നാം ചെയ്യുന്നത് എന്നുള്ള ബോധ്യവും ഉറപ്പും നമുക്കുണ്ടാവുക. അല്ലെങ്കിൽ ആ ഒരവസ്ഥയിലേക്ക് നാം മാറുക, നമ്മളെ മാറ്റുക, അങ്ങനെ ഈ പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുക. റഹ്മാനായ അള്ളാഹു നമ്മളുടെ വുളുവും നമ്മളുടെ കർമ്മങ്ങളും ഒക്കെ ആ രൂപത്തിൽ നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും
അർഹമായ പ്രതിഫലം നൽകുകയും ചെയ്യുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.